നമസ്കാരം. കേരളത്തെ ഒന്നടങ്കം പിടിച്ചു മുറുക്കുകയാണ് ഇടത് സർക്കാർ വരുത്തി വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി. എങ്ങോട്ട് തിരിഞ്ഞാലും സർക്കാർ നൽകാൻ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ആ കുടിശ്ശിക തന്നു തീർക്കാതെ ഒരു കാര്യവും ഇനി നടക്കില്ല എന്നും തങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും നിലയുറപ്പിച്ചു നിൽക്കുന്ന നിരവധി കരാറുകാർ ഇക്കൂട്ടത്തിലുണ്ട്. ഇതിന്റെ തിക്തഫലമായി റേഷൻ സംവിധാനവും സപ്ലൈകോ സംവിധാനവും ഉൾപ്പെടെ എല്ലാം താളം തെറ്റി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇവ രണ്ടും അടച്ചുപൂട്ടുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഗതാഗത മേഖലയിലും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ട് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. അതായത് സർക്കാർ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തത് കൊണ്ട് പല വിഭാഗത്തിലെ സേവനങ്ങളും പാതി വഴിയിൽ സ്തംഭിച്ചു കിടക്കുന്നു എന്ന് ചുരുക്കം. ഇപ്പോഴിതാ വാഹനം വാങ്ങുന്നവർക്കും കൈമാറ്റം ചെയ്യുന്നവർക്കും ഉടൻ ലഭിക്കേണ്ടുന്ന RC ബുക്കുകളുടെ വിതരണം അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇതോടെ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിൽ പ്രതിസന്ധി എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ലൈസൻസ് അച്ചടി കമ്പനി സർക്കാർ കുടിശ്ശിക തീർക്കാതെ അച്ചടി തുടരില്ല എന്ന നിലപാട് അറിയിച്ചതോടെ ജനം വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പോൾ ഇതേ കണക്കിന് തന്നെ RC ബുക്ക് കിട്ടാത്തതിന്റെ പേരിലാണ് പ്രതിസന്ധി എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. RC ബുക്കുകൾ ലഭിക്കുന്നതിലുണ്ടാവുന്ന കാലതാമസം മൂലം വിൽപ്പന വൻതോതിൽ കുറഞ്ഞതായി വ്യാപാരികൾ പരാതി പറയുകയാണ്. വിൽപ്പന കുറഞ്ഞതോടെ നിരവധി സ്ഥാപനങ്ങൾ പൂട്ടൽ ഭീഷണിയിലാണെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ ലക്ഷക്കണക്കിന് RC കൈമാറ്റ അപേക്ഷകളാണ് നടപടിയെടുക്കാതെ കെട്ടിക്കിടക്കുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. RC പ്രിന്റിംഗ് RTO ഓഫീസിൽ നിന്ന് മാറ്റിയതോടെയാണ് ഈ കാലതാമസം ഏറിയതെന്നും സൂചനയുണ്ട്. RC ബുക്കുകൾ ലഭിക്കാതോടെ ടാക്സി വാഹനങ്ങൾ സർവീസ് നിർത്തേണ്ടെന്ന അവസ്ഥയിലെന്നാണ് സ്ഥിതി. ബന്ധപ്പെട്ട അധികൃതർ RC സമർപ്പിച്ചാൽ മാത്രമേ വാഹനത്തിന് ഇതര സംസ്ഥാന പെർമിറ്റ് ലഭിക്കുകയുള്ളൂ. ഇൻഷുറൻസ്, ട്രാൻസ്ഫർ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകുന്നതിലും വാഹനം വാങ്ങിയ ആളുടെ പേരുള്ള RC ബുക്കുകൾ സമർപ്പിക്കണം. പ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന പരാതികളിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന് കണ്ടതോടെ വ്യാപാരികൾ കടുത്ത സമരത്തിലേക്ക് പോകുകയാണ്. 21 കടകൾ അടച്ചിട്ട് രാവിലെ 10 മുതൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ RTO ഓഫീസുകളിലേക്ക് മാർച്ച് തുടരും എന്നാണ് റിപ്പോർട്ട്. മാർച്ചും ധർണയും നടത്തുമെന്നാണ് കേരള യൂസ്ഡ് വെഹിക്കിൾ റീറ്റെയിൽസ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വർഗീസ്, ജനറൽ സെക്രട്ടറിയേറ്റുള്ള സോണി വലിയകാപ്പേൽ എന്നിവർ പറയുന്നത്. RC ബുക്കിനായി ഉടമകളിൽ നിന്ന് ഈടാക്കുന്ന 245 രൂപ മോട്ടോർ വാഹന വകുപ്പ് വകമാറ്റി ചെലവഴിക്കുന്നതായും വ്യാപാരികൾ ആരോപിക്കുന്നുണ്ട്. മുൻകാലങ്ങളിലെ പോലെ തന്നെ RTO ഓഫീസുകളിൽ RC ബുക്കുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. നിലവിലിപ്പോൾ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങളും സമരങ്ങളും നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ RCയുടെ പേരിലും ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഗതാഗത മേഖല പൂർണ്ണമായും തകർന്നു നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നും മന്ത്രിയായ KB ഗണേഷ് കുമാർ ഇതിനെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്.